ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് ജോയൽ ഫ്രം ജോ വാക്സ് മീഡിയ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്ത ആപ്പുകളാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ആൻഡ് സൂം അതുമാത്രമല്ല ലോക്ക്ഡൗണിൽ പോപ്പുലറായ മറ്റൊന്നാണ് റെക്കോർഡിംഗ് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് എല്ലാവരും വീട്ടിൽ തന്നെ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് റെക്കോർഡിംഗ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും വീട്ടിൽ തന്നെ ഹോം സ്റ്റുഡിയോയ്ക്കുള്ള എക്യൂപ്മെൻറ്റ്സ് അതിൻ്റെ മൈൻ്റെ മൈക്രോഫോണ് അതിൻ്റെ ഓഡിയോ എൻറ്റിഫൈസ് സൗണ്ട് കാർഡ് സോഫ്റ്റ്വെയർ എല്ലാവരും വാങ്ങിച്ച് എല്ലാവരും വീട്ടിൽ തന്നെ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് തുടങ്ങി അങ്ങനെ എല്ലാവരും പാട്ടുകൾ പാട്ടുകളിറക്കി തുടങ്ങി ഇപ്പോൾ നല്ലൊരു സൗണ്ട് കാർഡ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഹോം സ്റ്റുഡിയോസിനൊക്കെ പറ്റിയ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സൗണ്ട് കാർഡ് എടുക്കണമെങ്കിൽ എന്തായാലും ഒരു ടെൻ തൗസൻഡ് ലെവൻ തൗസൻഡ് പ്രൈസ് റേഞ്ച് വരും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഓഡിയോ ഇൻറ്റർഫേസ് എടുക്കണമെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് അവരുടെ വീട്ടിൽ തന്നെ ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ആഗ്രഹവും ഇൻട്രസ്റ്റും കാണും പക്ഷെ അവർക്ക് അതിനുള്ള നല്ല ലാപ്ടോപ്പ് ഉണ്ടാവില്ല നല്ല റെക്കോർഡിങ് സോഫ്റ്റ്വെയർസ് ഉണ്ടാകത്തില്ല നല്ല സൗണ്ട് കാർഡ് ഉണ്ടാകത്തില്ല അതൊക്കെ മേടിക്കാനുള്ള ബഡ്ജറ്റും അവർക്ക് അവരുടെ കയ്യിലുണ്ടാവത്തില്ല അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേരെ വീടിൻ്റെ വീടിലോട്ട് പോകാം അപ്പോൾ അങ്ങനെ റെക്കോർഡിങ് ചെയ്യാനുള്ള എക്യൂപ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് അവരുടെ മൊബൈലിൽ തന്നെ റെക്കോർഡിംഗ് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ റെക്കോർഡിങ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻറ്റർഫേസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാ ഞാൻ പറഞ്ഞ ഇൻറ്റർഫേസ് ഇത് ടി സി ഹെലികോൻ്റെ ഗോ ഗിറ്റാർ എന്ന് പറഞ്ഞ മൊബൈൽ ഇൻ്റർഫേസ് ആണ് ഇത് മൊബൈലിൽ കൂടെ നിങ്ങളുടെ ഇൻസ്ട്രുമെൻസ് ആകട്ടെ അല്ലെങ്കിൽ വോക്കൽസ് ആകട്ടെ റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഒരു ഇൻറ്റർഫേസ് ആണ് ഇത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് പോലത്തെ മൊബൈൽ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഗാരേജ് ബാൻഡ് പോലത്തെ ആപ്പുകളിൽ നിങ്ങൾക്ക് മൾട്ടി ട്രാക്സ് ആയിട്ട് അതായത് സിംഗിൾ സിംഗിൾ ട്രാക്ക് പോലെ ഈ കമ്പ്യൂട്ടറിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ ഓരോരോ ട്രാക്കായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ആൻഡ്രോയിഡിൽ എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ആപ്പ് ഈ മൾട്ടി ട്രാക്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ആപ്പ് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേറൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യേണ്ടതായിരിക്കും ആദ്യം നമുക്ക് ഈ ഗോ ഗിറ്റാറിൻ്റെ പാക്കേജ് നോക്കാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടി സി ഹിലിക്കോൺ ഗോ ഗിറ്റാറിൻ്റെ ബോക്സ് ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല ഞാൻ ഈ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് മാസങ്ങളായി ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ബോക്സും ഇതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുക്കണം അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ അൻബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ മുകളിൽ ഗോ ഗിറ്റാറിൻ്റെ ഒരു ലോഗോയും വരും പ്ലസ് അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന യൂസർ മാനുവൽ ഇവിടെ നിൽക്കുന്ന ഇതെങ്ങനെ എങ്ങനെയൊക്കെ യൂസർ ചെയ്യുന്ന എങ്ങനെ പ്ലഗ് ചെയ്യണം അത് അതിൻ്റെ യൂസർ മാനുവലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഷീ ഒരു ഷീറ്റായിട്ട് വരും പിന്നെ അതുമാത്രമല്ല എൻ്റെ പുറകിൽ ഇതിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസുണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്കൊരു ഇതായിട്ട് ഇതിൻ്റെ പുറകിൽ കാ വരും പിന്നെ അതിൻ്റെ ഓരോരോ കുറച്ച് ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് കാണിക്കും അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇതിനകത്തുള്ളത് ഇങ്ങ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും നമ്മൾ ആ വലിയ മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നത് ഇത് തുറന്നാൽ ഇതിനകത്താണ് ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഇതാണ് നമുക്ക് ഗോഗിറ്റാർ ഗോഗിറ്റാർ ഇതാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് വരുന്നത് ഗോകിറ്റാറിൻ്റെ പാക്കിംഗ് ബോക്സ് എന്നത് ഇതൊക്കെയാണോ വരുന്നത് ഫസ്റ്റ് നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാം നെക്സ്റ്റ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി പ്ലാസ്റ്റിക്കിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് എവിടെയും എപ്പോഴും പോർട്ട് നല്ല ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് പ്രോഡക്റ്റ് ആയത് നിങ്ങൾക്ക് എവിടെയും എടുത്തുകൊണ്ട് പോകാം നമുക്ക് ഒരു ഒരുപാട് ഹൈ ക്വാളിറ്റി ും പറയാൻ പറ്റില്ല ഒരുപാട് ലോ ക്വാളിറ്റി എന്നും പറയാൻ പറ്റില്ല നല്ല മീഡിയം നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഹൈയോ അല്ല ലോവോ അല്ല മീഡിയം ക്വാളിറ്റി അവിടെ തന്നെ നല്ലൊരു പ്രോഡക്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ് ഇറക്കിയിരിക്കുന്നത് അടുത്തത് ഇതിൻ്റെ ഓപ്ഷൻസും ഫീച്ചേഴ്സിനെയും കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗിറ്റാർ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ഇൻസ്ട്രുമെൻ്റ്സ് ആണോ ഗിറ്റാർ ആണോ കീബോർഡാണോ എന്ത് ഇൻസ്ട്രുമെൻ്റ്സ് ആണോ കൊടുക്ക റെക്കോർഡ് ചെയ്യുമ്പോൾ പോകുന്നത് അത് നിങ്ങൾക്ക് ഈ ഗിറ്റാർ ഇൻപുട്ടിൻ്റെ അവിടെ കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ പ്ലേബാക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെഡ്ഫോൺ കൊടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ 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 റെക്കോർഡ് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഹെഡ് സെറ്റ്സും ഇതിനകത്ത് കൊടുക്കാം അത് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ആംപ്ലിഫയർ ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മോണിറ്റേഴ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ആംപ്ലിഫയർ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അതിൽ ഔട്ട് എടുത്ത് ഇതിൽ കൊടുക്കാം പിന്നെ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഗെയിൻ ബട്ടൺ വരുന്നുണ്ട് സൈഡിൽ ഗെയിൻ ബട്ടൺ ആൻഡ് ഒരു എഫെക്ട്സ് ത്രൂ ബട്ടൺസ് വരുന്നുണ്ട് ഇവിടെ ഗെയിൻ്റെ വോള്യൂം കൺ കൺട്രോളിങ് കൺട്രോളിംഗ് ഉണ്ട് ഇതിൽ കൂടെ നിങ്ങൾക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യാം ഗെയിൻ എത്ര വേണം കൂട്ടണം അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം ഇതിൽ ഗിറ്റാറിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റാർ മാത്രമല്ല റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ലൈൻ കേബിൾസ് വഴി വരുന്ന എല്ലാ ഇൻസ്ട്രുമെൻ്റും റെക്കോർഡ് ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡ് റെക്കോർഡ് ചെയ്യാം ഡിജിറ്റൽ ഡ്രം കിറ്റ്സ് റെക്കോർഡ് ചെയ്യാം ഈവൻ നിങ്ങളുടെ വോക്കൽസ് അടക്കം റെക്കോർഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ മിക്സർ കൺസോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ മെയിൻ ഔട്ട് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഔട്ട് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഔട്ട് എടുത്തും നിങ്ങൾക്ക് ഗോവർ വഴി നിങ്ങളുടെ സോങ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇഫ് സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഒരു ലൈവ് ബാൻഡ് റെക്കോർഡ് ചെയ്യുവാണ് അതായത് കീബോർഡ് ഡ്രംസ് ഗിറ്റാർ വോക്കിൾസ് അങ്ങനെ കുറച്ച് ഇൻസ്ട്രമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബാൻഡായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മിക്സർ കൺസോൾട്ട് ആവശ്യം വരും അങ്ങനെയുള്ള ലൈവ് ബാൻഡ് റെക്കോർഡിങ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മിക്സർ കൺസോൾട്ടിന് മെയിൻ ഔട്ട് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഔട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ഉണ്ടെടുത്ത് നിങ്ങൾക്ക് ഈ ഗോ ഗിറ്ററിൽ ഈ ഗിറ്റാർ ഓപ്ഷൻ ഇൻപുട്ട് ഗിറ്റാർ ഇൻപുട്ടിന് ഓപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാം ഇപ്പോൾ കുറേ പേർക്ക് മിക്സർ കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയത്തില്ലായിരിക്കും മിക്സർ കൺസോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വോക്കൽസ് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് മിക്സിംഗ് ചെയ്യുന്ന ഒരു സൗണ്ട് ബോർഡാണ് മിക്സർ കൺസോൾ ഈ മിക്സർ കൺസ്രോളിന് പല ടൈപ്പ് ഓഫ് നെയിംസ് ഉണ്ട് അതായത് ഓഡിയോ മിക്സർ ഓഡിയോ കൺസോൾ സൗണ്ട് ഡെസ്ക് സൗണ്ട് മിക്സർ ആൻഡ് സൗണ്ട് ബോർഡ് ഈ മിക്സർ കൺസ്രോളിന് ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് മിക്സിംഗ് കൺസോൾ അല്ലെങ്കിൽ മിക്സർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ആക്ച്വലി ഐറിക് ടു എന്നൊരു വേറെ ഇൻ്റർഫേസ് ഉണ്ട് ആ ഇൻ്റർഫേസിനെ ആയിട്ടാണ് ഈ ഗോ ഗിറ്റാർ എന്ന ബ്രാൻഡിൽ ഇതറക്കിയിരിക്കണത് ഈ ടി സി ഹെലിക്കോൺ എന്ന് പറഞ്ഞാൽ ഈ സെയിം ബ്രാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഗോ വോക്കൽ എന്നൊരു ഇൻറ്റർഫേസും കൂടെ കിട്ടും ആ ഗോ വോക്കൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്ട്രുമെൻസ് റെക്കോർഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് വോക്കൽസ് മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഗോ വോക്കലിൽ പോകാം ഗോ വോക്കൽ നിങ്ങൾക്ക് ത്രീ എക്സ് എൽ ആർ കേബിൾ കൊടുക്കുന്ന ടൈപ്പാണ് നിങ്ങൾക്ക് കണ്ടൻസർ മൈക്കും കൊടുക്കാം ഡൈനാമിക് മൈക്കും കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോക്കൽസും റെക്കോർഡ് ചെയ്യാം പക്ഷേ കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് വാച്ച്സ് വേണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് ഗോ വോക്കൽ ആ ഗോ വോക്കലാണ് നിങ്ങൾക്ക് കണ്ടൻസർ മൈക്കും റെക്കോർഡ് ചെയ്യാം ഗോ വോക്കലിൽ ഫോർട്ടി എയ്റ്റ് വാച്ച് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഗോ വോക്കലിൽ കണ്ടൻസർ മൈക്കും ഡൈനാമിക് മൈക്കും ഏത് മൈക്കും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക് ഡയനാമിക് മൈക്ക് ഇതിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഡൈനാമിക് മൈക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഡൈനാമിക് ഡൈനാമിക് ഡയനാമിക് മൈക്ക് കേബിളുടെ ഒരു എഡ്ജ് എക്സ് എൽ ആർ ഫീമെയിലും ഇനിയൊരു എഡ്ജ് ഫോണോ ജാക്ക് അയക്കണം അതായത് ഒരു എഡ്ജ് ഇങ്ങനത്തെ എക്സ് ആർ ഫീമെയിൽ എഡ്ജ് അയക്കണം ഇനിയൊരു എഡ്ജ് ഇങ്ങനത്തെ ഫോണോ ജാക്ക് ആയിരിക്കണം ഇങ്ങനത്തെ കേബിളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ മൈക്കിൻ്റെ കേബിൾ അങ്ങനെ നിങ്ങൾക്ക് ഡൈനാമിക് മൈക്ക് ഈ ഗോ റെക്കോർഡ് ചെയ്യാം ഇത് നിങ്ങൾക്ക് റെക്കോർഡിങ്ങിന് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ലൈവ് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ജൂം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലും നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ കീബോർഡ് വായിച്ച് പാടണോ അല്ലെങ്കിൽ ഗിറ്റാർ വായിച്ച് നിങ്ങൾക്ക് പാടണോ അതിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് സോങ്സ് നിങ്ങൾ പാടുമ്പോൾ അതിനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ പറയുമ്പോൾ ലൈവിനും സൂമിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റെക്കോർഡിങ് ക്വാളിറ്റി തന്നെ ഈ ഒരു ഗോ നിന്ന് കിട്ടും ഈ ഗോഗിറ്റാർ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ജൂമിൽ യൂസ് ചെയ്യാം ഫേസ്ബുക്ക് ലൈവ് യൂസ് ചെയ്യാം യൂട്യൂബ് ലൈവില് യൂസ് ചെയ്യാം എന്നൊരു തന്നെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ആവണേ എല്ലാ മൊബൈലിലും ഈ ഗോ ഗിറ്റാറും സപ്പോർട്ടാവും ഇപ്പോൾ ചില മൊബൈലിലൊന്നും ഈ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ആവത്തില്ല അങ്ങനെയുള്ള മൊബൈലിന് ഞാൻ ഒരു ആപ്പ് പറഞ്ഞുതരാം ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വീഡിയോ സെറ്റിങ്സിൽ പോയി ഓഡിയോ സോഴ്സിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ മൈക്ക് ഓപ്ഷൻ ഓൺ ആക്കിയിടാം അപ്പോൾ നമുക്ക് നേരെ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാൻ പോകാം എങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തെനിക്ക് വൺ പ്ലസ് എന്നൊരു മൊബൈലാണ് ഞാൻ വൺ പ്ലസിൽ തന്നെ ചെക്കിങ്ങും ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ മൈക്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ആ എക്സ്റ്റേണൽ മൈക്ക് ഊരി ഞാൻ ഗോകിറ്റാർ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഞാൻ പറഞ്ഞ കാണിച്ചപ്പോൾ ഡൈനാമിക് മൈക്കിൽ ഞാൻ അതിൻ്റെ ഓഡിയോ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പോകുക വൺ പ്ലസിലെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തത് ഞാൻ ഇങ്ങനത്തെ ഒരു സി ടൈപ്പ് കൺവെർട്ടർ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കൺവെർട്ടർ പിന്നു വഴിയാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം നമ്മൾ ഡൈനാമിക് മൈക്ക് റെക്കോർഡ് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് ഡൈനാമിക് മൈക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നനച്ച പോലെ ഡൈനാമിക് മൈക്കിൻ്റെ ഫോണോ ജാക്ക് ജാക്കായിരിക്കണം ആ ആ ഹെഡ്ജെറ്റ് നമുക്ക് ഈ ഗിറ്റാർ ഇൻപുട്ടിലേക്ക് നമുക്ക് കൊടുക്കാം അതിന് സെക്കൻഡ് തിങ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഡൈനാമിക് മൈക്കിൻ്റെ ഒരു എഡ്ജറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഈ എക്സ് എൽ ആർ ഫീമെയിൽ വാഹനമായിരിക്കണം ഈ എക്സ് എൽ ആർ ഫീമെയിൽ നമ്മുടെ മൈക്കിൽ കൊടുക്കാം എക്സ് എൽ ആർ ഫീമെയിൽ നമ്മുടെ മൈക്ക് ഇൻപുട്ടിൽ നമ്മുടെ മൈക്കിലോട്ട് കണക്ട് ചെയ്യാം നമുക്ക് ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി നമ്മുടെ മൈക്കിലോട്ട് കണക്ട് നമ്മൾ മൈക്കും കണക്ട് ചെയ്തു മൈക്ക് ഗോ ഗിറ്ററും കണക്ട് ചെയ്തു ഇനി ഈ ഗോ ഗിറ്റാർ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏത് മൊബൈലിലോട്ട് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ മൊബൈലിലേക്ക് ഇത് കണക്ട് ചെയ്യണം ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ സി ടൈപ്പ് പിന്നെ ഉള്ളതെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഈ കൺവേർട്ടർ യൂസ് ചെയ്ത് അവർക്ക് റെക്കോർഡ് ചെയ്യാം ഇത് കണക്ട് ചെയ്തു ഇനി ഇത് നമ്മൾ മൊബൈലിലോട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ പോവുക നമ്മൾ മൊബൈലിലോട്ട് റെക്കോർഡ് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് എത്ര ഗെയിൻ വേണം നമുക്ക് എത്ര വോളൂം കൺട്രോളിങ് വേണം എന്നനുസരിച്ച് നമ്മൾ ഗെയിൻ കൺട്രോൾ ചെയ്യണം ഞാൻ ഞാനിപ്പോൾ ഒരു ഹാഫ് വെക്കാൻ പോയത് വോളിയം കൺട്രോൾ ഞാൻ ഹാഫ് വെച്ചിട്ട് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സെയിം വൺ പ്ലസ് ഈ സെയിം മൊബൈൽ തന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്യാൻ പോണത് നമുക്കപ്പോൾ വ്യത്യാസമറിയാം ഇതിപ്പോൾ ഞാൻ മൈക്കൊന്നും ഇല്ലാണ്ടാണ് റെക്കോർഡ് ചെയ്യണേ ഇതിപ്പോൾ മൊബൈലിൽ ഞാൻ എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഡയറക്റ്റ് മൊബൈലിൻ്റെ ഓഡിയോ മൊബൈൽ ഓഡിയോ വെച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഗോ കണക്ട് ചെയ്തിട്ട് ഈ ഡൈനാമിക് മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് നമുക്ക് തിരിച്ചറിയാം നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഈ ഗോ ഗിറ്റാറിൽ നമ്മൾ വേറെ ഒരു മിക്സറോ ഒന്നുമില്ലാണ്ട് ഗോ ഗിറ്റാറിൻ്റെ ഡയറക്റ്റ് കേൾക്കണ ഓഡിയോ ഗോ ഗിറ്റാറിലേക്ക് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഉള്ള ഓഡിയോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ അതായത് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ഈ മൈക്കിനെ ഗോ ഗിറ്റാറിൽ കണക്ട് ചെയ്തിട്ട് ആ ഗോ ഗിറ്റാർ അങ്ങനെ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തു അത്രേ ഉള്ളൂ വേറൊന്നും എഫക്ട്സ് ഒന്നും ഇല്ല സെയിം ആ ഗോ ഗിറ്റാറിൽ ഗോ ഗിറ്റാറിൽ നിന്ന് വരുന്ന ആ ഒരു ഓഡിയോ ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ വോക്കൽസ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം കണ്ടല്ലോ നമുക്കിനി അടുത്തത് ഇതിൽ കീബോർഡ് എങ്ങനെ കീബോർഡ് ഗിറ്റാർ ഡ്രംസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതുമാത്രമല്ല മിക്സർ കൺസോൾ ഞാൻ പറഞ്ഞ പോലെ മിക്സർ കൺസോൾ വെച്ച് ഒരു ലൈവ് ബാൻഡായിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം നോക്കാം നമുക്ക് ഇപ്പം നമുക്ക് എങ്ങനെ ഈ ഗോ ഗിറ്റാർ വഴി കീബോർഡ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് കീബോർഡ് റെക്കോർഡ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കീബോർഡിന്റെ ഫോണോ ജാക്ക് കേബിൾസ് വേണം ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈൻ കേബിൾസ് അതായത് ഫോണോ ജാക്ക് എഡ്ജ് ഇങ്ങനത്തെ ഫോണോ ഇതായിരിക്കും നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ കേബിൾസ് വേണം അതിൻ്റെ ഒരു എഡ്ജ് നമുക്ക് ഗിറ്റാർ ഇൻപുട്ടിൽ കൊടുക്കണം ഒരു എഡ്ജ് ഇങ്ങനെ ഗിറ്റാർ ഇൻപുട്ടിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അതർ ഉണ്ട് ഇതിൻ്റെ മറ്റേ ഉണ്ട് നമുക്ക് ഇവിടെ കീബോർഡിൻ്റെ ഒന്നുണ്ടെങ്കിൽ കീബോർഡിൻ്റെ ഇവിടെ ഹെഡ്ഫോൺസ് ഔട്ടിങ് എടുക്കാം അല്ലെന്ന് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ഇവിടെ ഗിറ്റാറിൻ്റെ മെയിൻ കീബോർഡിൻ്റെ മെയിൻ ഔട്ട് മെയിൻ ഔട്ടി നിങ്ങൾക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് വഴി ലെഫ്റ്റ് ചാനലിൽ കൂടെ നിങ്ങൾ എടുക്കണം എന്നിട്ട് നമുക്കിതിറക്കും എന്നിട്ട് നമ്മുടെ ഈ ഞാൻ പറഞ്ഞാൽ പോലെ ഈ ഈ ഗോകിൽ ചാർജിനെ ഈ സി സി ടൈപ്പിന് നമുക്ക് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കാൻ പോണ ഓഡിയോ കീബോർഡിന് നമ്മൾ ഡയറക്റ്റ് ഗോകിചാർജ് കൊടുത്ത് ഗോകിചാജിന് വരാൻ ഡയറക്റ്റ് ഔട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോണത് ഇപ്പോൾ നിങ്ങൾ ഈ ഗോകിട്ടോ വഴി നമ്മൾ കീബോർഡ് റെക്കോർഡ് ചെയ്ത കീബോർഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്തത് നമുക്ക് ഡ്രംസ് റെക്കോർഡ് ചെയ്യാം കീബോർഡ് വായിച്ചത് എൻ്റെ എൻ്റെ ബ്രദർ എന്നെ കീബോർഡ് വായിച്ചത് നമുക്കിനി അടുത്തത് ഡ്രംസ് റെക്കോർഡ് ഡിജിറ്റൽ ഡ്രം കിറ്റ് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ക്ലാരിറ്റി ക്വാളിറ്റി ഇങ്ങനെയാണ് നമുക്ക് കേട്ട് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർഫേസിൽ കൂടെ ഡ്രംസിന് റെക്കോർഡ് ചെയ്ത ഡിജിറ്റൽ ഡ്രം കിറ്റ് റെക്കോർഡ് ചെയ്തുള്ള ക്വാളിറ്റി കിട്ടാൻ പോകുന്നത് സെയിം കീബോർഡ് റെക്കോർഡ് റെക്കോർഡ് ചെയ്ത പോലെ തന്നെ ആ ഫോണോ ജാക്ക് വെച്ചാണ് ഈ ഡ്രംസിൽ ഞാൻ ഇവിടുന്ന് ഡ്രംസിന് ലെഫ്റ്റ് ചാനലിൽ മെയിൻ ആയിട്ട് ലെഫ്റ്റ് ചാനലിൽ നിന്ന് ഇതിന് നമ്മൾ കീബോർഡ് കണക്ട് ചെയ്ത പോലെ തന്നെ ഇന്റർനെഷണൽ കണക്ട് ചെയ്ത് അതിന് മൊബൈൽ കണക്ട് ചെയ്ത് ഇനി നമുക്കിപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എന്തെങ്കിലും കേട്ട് നോക്കാം ഡ്രംസിൻ്റെ റെക്കോർഡിങ്ങും കേട്ടെന്ന് വിചാരിക്കും ഡ്രംസിൻ്റെ ഗോ ഗിറ്റാറിന് തന്നെ ആ ഡിജിറ്റൽ ഡ്രം കിറ്റിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മിക്സർ കൺസോളിൽ നിന്ന് ഒരു ബാൻഡ് ഒരു ഫുൾ ബാൻഡ് ഇട്ട് റെക്കോർഡ് പോലെ ഇവിടെ മൂന്ന് ഇൻസ്ട്രുമെൻ്റ്സ് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോണത് കീബോർഡ് ഡ്രംസ് പ്ലസ് അവിടെ റിതം കമ്പോസ് എന്നൊരു മെഷീൻ ഉണ്ട് അത് ഈ മൂന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാൽ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് മൂന്നും ഒരുമിച്ച് പ്ലേ ചെയ്ത് റെക്കോർഡിങ് കാണിക്കാൻ പോകുന്ന ഇതിന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നിനെ ഇവിടെ ഹെഡ്ഫോൺസ് ഇവിടെ ഹെ ഫോണോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ ഹെഡ്ഫോൺസിന്ന് എടുക്കാം അതിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സറിൻ്റെ മെയിൻ ഔട്ടിൽ നിന്ന് എടുക്കാം എനിക്കിവിടെ എൻ്റെ മിക്സറിൽ ഇപ്പോൾ മെയിൻ ഔട്ട് ഇവിടെ ഇവിടെ എക്സ് എസ് എൽ ആർ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനത്തെ ഒരു കൺവെർട്ടർ പിൻ യൂസ് ചെയ്യുന്നുണ്ട് ഫോണോട്ട് എക്സ് എൽ ആർ കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു കൺവെർട്ടർ പിന്നെ യൂസ് ചെയ്താൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോണത് അല്ലാതെ നിങ്ങൾക്ക് ചില മിക്സറിലൊക്കെ ഇവിടെ ഡയറക്റ്റ് ഇങ്ങനത്തെ ഫോണോ ജാക്ക് ടൈപ്പ് ആയിരിക്കും പിന്നെ ചിലതിൽ റെക്കോർഡിങ് ഓപ്ഷൻ ഉണ്ടാവും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഔട്ട് ഉണ്ടാവും അത് അവിടുന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം ഇതും ഞാൻ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഫോൺ ഇങ്ങനത്തെ ഫോണോ പിൻ ഫോണോ ജാക്ക് കേബിൾ വെച്ച് നിങ്ങൾക്ക് മിക്സറിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഈ റെക്കോർഡിംഗ് ഓപ്ഷൻ നിന്ന് മെയിൻ ഔട്ടിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഇനിയൊഴിച്ച് ഞാൻ പറഞ്ഞ പോലെ ഗോ ഗിറ്റാറിൻ്റെ ഈ ഗിറ്റാർ ഇൻപുട്ടി കൊടുക്കണം ഗിറ്റാർ ഇൻപുട്ടി കണക്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഈ കേൾക്കാൻ പോണ ഓഡിയോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മിക്സർ കൺസോളിൽ നിന്ന് അതിൻ്റെ മെയിൻ ഔട്ട് വഴി എടുത്ത് അത് ഗോ ഗിറ്റാർ കൊടുത്ത് അതിൽ നിന്ന് മൊബൈലിൽ എടുത്ത് വരുന്ന ആ ഒരു ഔട്ട് ഒരു ഔട്ട്പുട്ടും ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കേൾക്കാൻ പോണത് நமக்கு அப்போ அதை கேட்டு நாக்காம். അപ്പോൾ നിങ്ങൾ ഈ ഗോ ഗിറ്റാറിൻ്റെ വീഡിയോയും ഇതിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഔട്ട് പുട്ടൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫീച്ചേഴ്സും ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഇൻറ്റർഫേസിന് എം ആർ പി എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ടു ട്വൻ്റി ഫോർ റുപ്പീസാണ് വരുന്നത് ഞാനിത് കോയമ്പത്തൂർ മേടിക്കുമ്പോൾ ഞാൻ ഇവിടെ ഓഫർ ടൈമിലാണ് ഇത് വാങ്ങിച്ചത് ഇനി ഇതിൻ്റെ ഫൈനൽ റവന്യൂ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യൂസർ ഫ്രണ്ട്ലിയാണ് ആണ് നിങ്ങൾ വാങ്ങുന്ന ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഇത് ബഡ്ജറ്റിൽ വേർത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് ട്രസ്റ്റ് വേർത്തി പിന്നെ എൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഇത്രയും മന്ത്സ് ഇത്രയും മാസങ്ങളുടെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് നല്ലൊരു ഇൻറ്റർഫേസ് ആയിട്ട് തന്നെ തോന്നിയത് എനിക്ക് എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തോന്നിയത് ഞാൻ ഈ ഗോ ഗിറ്റാർ വാങ്ങിച്ചത് കോയമ്പത്തൂർ മ്യൂസിക് സോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇത് ആമസോണിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഗോ ഗിറ്റാർ വേണമെങ്കിൽ ഞാൻ മ്യൂസിക് സോൺ സ്റ്റോറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അവർ അവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും ഈ വീഡിയോ ചെന്നൈയിൽ നിന്ന് ആരെയും കാണണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിലെ ചെന്നൈ മ്യൂസിക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഈ സാധനം ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഞാൻ അവരുടെ നമ്പർ ലിങ്ക് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ടെക് വീഡിയോസ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടിപ്സ് ബ്ലോഗ്സൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും ബൈ